ഇനി വൈറൽ വീഡിയോ സെഗ്മെന്റ്. 300-ാമത്തെ എപ്പിസോഡിന് പറ്റിയ ഒരാളാണ് കിട്ടിയിരിക്കുന്നത്. ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദി വീഡിയോ പ്രൊഫൈൽ. മുകളിൽ കുറുമ്പിന്റെ മിന്നലില്ലേ, പൂങ്കുയിലായി കുറുകുന്ന പ്രായമല്ലേ. എക്സ്ക്യൂസ് മീ, കുട്ടി ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ തോന്നിയോ? ഇല്ല, അതാ ചോദിച്ചത്. ഡെബ് സ്മാഷുകളിലൂടെ സോഷ്യൽ മീഡിയയിൽ താരമായ ഒരു അനുഗ്രഹീത കലാകാരി ആദിര കെ സന്തോഷ്, ഒരു വർഷത്തോളമായി തുടർച്ചയായി ഡെബ് സ്മാഷുകൾ ചെയ്ത് ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ആദിരയുടെ ഏറ്റവും മാസ്റ്റർ പീസ് പ്രകടനം പൃഥ്വിരാജിന്റെ ഡെബ് സ്മാഷ് ആയിരുന്നു. കോഴിക്കോട് സ്വദേശിനിയായ ഈ കലാകാരിയുടെ മറ്റ് ഡെബ് സ്മാഷ് വീഡിയോകളും ഇന്ന് ഒട്ടേറെ ഷെയറുകളും ലൈക്കുകളുമായി മുന്നേറുകയാണ്. സിനിമാറ്റിക് ഡാൻസിലും താൽപര്യം പ്രകടിപ്പിക്കുന്ന ആദിര ഡിഗ്രി പഠനത്തിനു ശേഷം MBA പഠനം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. 300-ന്റെ നിറവിൽ തിളങ്ങുന്ന കോമഡി ഉത്സവ വേദിയിലേക്ക് ആദിര കെ സന്തോഷിനെ സ്വാഗതം ചെയ്യുന്നു. ഇല്ല, എനിക്ക് വിളിക്കാൻ പറ്റും രാജു ചേട്ടനെ. അപ്പം വീഡിയോ കണ്ടിട്ടില്ല, തീർച്ചയായും കാണാന്ന് പറഞ്ഞു. കാണാന്ന് പറഞ്ഞു അല്ലേ? ആ, കാരണം യൂട്യൂബിലൊക്കെ അങ്ങനെ കണ്ടതിന്റെ ഒക്കെ റിയാക്ഷൻ വെച്ച് പൃഥ്വിരാജിന്റെ പല പടങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള അതൊക്കെ കാണായിരുന്നു അല്ലേ? അങ്ങനെയുള്ള കട്സ് ഒക്കെ കണ്ടില്ല? അങ്ങനെ ഭയങ്കര രീതിയിൽ ഈ ഒരു വൈറൽ ട്രെൻഡിൽ നിന്ന് വേറെ ഒരുപാട് വൈറൽ ട്രെൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോ എങ്ങനെയാണ് നമുക്ക് വേണ്ടിയിട്ട് ആ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് അതുപോലെ തന്നെയാണോ ചെയ്യുന്നത്? അതെ അതെ, ആണ് പൃഥ്വിരാജിന്റെ പൃഥ്വിരാജിന്റെ ഡെബ് സ്മാഷ് തന്നെയാണ്. ആണ്. സൗണ്ട് ഇപ്പൊ ഏതാണ്ടൊക്കെ അതായിട്ട് വരുന്നുണ്ടോ? ഇല്ല, അത് ഒറിജിനൽ സൗണ്ട് തന്നെയാണ്. ഓക്കെ അതിര, അതിര അപ്പൊ എന്നാല് പോയി ചെന്ന് ആ വേഷം മാറി വരട്ടെ അല്ലേ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ എല്ലാരും. ഒരൊറ്റ കൈവിട്ട നിമിഷത്തെ തോന്നലിന് ഒരാളെ നെഞ്ചി കയറ്റി വെച്ച് ജീവിതം മെതിക്കുന്നതാണോ നീ പറഞ്ഞ സ്നേഹം? 10-14 വർഷം വെയിറ്റിംഗ് റൂമിൽ ഇരുന്നിട്ട് ഒടുക്കം ജീവിതം പോകുകയാണെന്ന് അറിയുമ്പോ പ്രാന്തായി പോയവരെ എനിക്കറിയാം. അപ്പോഴെങ്കിലും ലൈഫ് ആവി നീരാവി. ആ നീരാവി. എന്റെ പൊന്നു മോളെ, എനിക്കറിയാൻ വേണ്ടി ചോദിക്കാം, ഈ ഒരൊറ്റ ഒരാളെ കിട്ടിയില്ലെങ്കിൽ ലൈഫ് വേസ്റ്റ് ആവുമെന്ന് വിചാരിക്കാം. ഇവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അത്രയ്ക്ക് ക്ഷാമമാണ്. എനിക്കിഷ്ടം എന്റെ ഓഡിയിൽ ജീൻസും ഷർട്ടും ഇട്ട് വരാനാണ്. അത് ഞാൻ സ്വന്തമായി സമ്പാദിച്ച് എന്റെ പൈസ കൊടുത്ത് ഞാൻ വാങ്ങിയത്. അതിന് ഞാൻ ആരോടാണ് ക്ഷമാപണം പറയേണ്ടത്? ഞാൻ സത്യസന്ധമായി എല്ലാ വർഷവും ടാക്സ് അടയ്ക്കുന്ന ഒരു പൗരനാണ്. പിന്നെ അതിനപ്പുറത്തേക്ക് എന്താണ്, നിങ്ങൾ എല്ലാവരും അങ്ങനെ വേണം കേട്ടോ. അതിനൊന്നും നമ്മള് ലുങ്കി ഉടുത്തത് കൊണ്ടോ അംബാസഡർ കാറിൽ പോയത് കൊണ്ടോ മഹാനൊന്നും ആവില്ല. അത് നമ്മൾ ആരെ കാണിക്കാനാണ്? എന്റെ അച്ഛൻ ഇഷ്ടപ്പെട്ടത് അതായിരുന്നു, എനിക്കിഷ്ടം ഇതാണ്. ഓക്കെ, സിനിമ രാജുവിനെ എന്ത് പഠിപ്പിച്ചു? സത്യസന്ധതയ്ക്ക് വിലയുണ്ട് എന്ന് ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചത് ഇവിടെ നിന്നാണ്. അപ്പോ ആദിരയുടെ പൃഥ്വിരാജ് വേർഷൻ 3. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ മൂന്ന് പേരുമാണ് എന്റെ ഹീറോസ്. You see the irony, don't you? മൂന്ന് പേരും തോറ്റുപോയവരാണ്. അതുകൊണ്ട് പൊരുതി തോറ്റാൽ അങ്ങ് പോട്ടെന്ന് വെക്കില്ല ഞാൻ. പക്ഷെ കളിക്കുന്നത് എപ്പോഴും ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഐ ഓൾവേസ് പ്ലേ ടു വിൻ. ആദ്യമേ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പൃഥ്വിരാജ് ഇംപ്രഷൻസ്? എല്ലാവർക്കും ഇഷ്ടമായോ? ആദരൊക്കെ ഇരിങ്ങിട്ടിത് രാജുവിനെ അനുകരിച്ച് വിജയിപ്പിക്കുക എന്നുള്ളത്. ടിക്ടോക്കിൽ വീഡിയോ ചെയ്തതിന് ശേഷമായിരുന്നു, അപ്പം എല്ലാവരും നല്ല റിവ്യൂ പറഞ്ഞു. ആ ധൈര്യത്തിലാണ് ഡെബ് സ്മാഷ് എന്ന് പറഞ്ഞ ആപ്പിലായിരുന്നു ആദ്യം ചെയ്തത്. അപ്പം അവര് സിമിലാരിറ്റീസ് ഒക്കെ പറഞ്ഞു പൃഥ്വിരാജിന്റെ വേർഷൻ ചെയ്ത സമയത്ത്. പിന്നെ ഞാനും രാജുവേട്ടന്റെ ഫാനാണ്, അങ്ങനെയാണ് രാജുവേട്ടന്റെ ആദ്യമായിട്ട് ചെയ്യുന്നത്. ആ, നമ്മളിപ്പോ കാണുമ്പോ ഈ ലിപ്പും കണ്ണൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്, ഭയങ്കര. അത് ക്ലോസ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യുമ്പോഴാണ് അത്രയും ഒബ്സർവ് ചെയ്തിട്ടാണ് രാജുവിന്റെ ചില കാര്യങ്ങളുണ്ട്, ഒരു വശം ചരിഞ്ഞുള്ള സംസാരവും. എനിക്ക് തോന്നുന്നു രാജു ആയിരിക്കും ഇത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. രാജു ഏറ്റവും കൂടുതൽ പൊട്ടിച്ചിരിക്കുന്ന ആളാണ് രാജുവിനെ അനുകരിച്ചാൽ. അപ്പൊ തീർച്ചയായിട്ടും രാജുവിന് നമ്മൾ സ്ഥിരം കോണ്ടാക്ട് ഉള്ള ആളാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ എപ്പിസോഡും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കും.
ഒരു പെൺകുട്ടിക്ക് ഒരു ആണിനെ അനുകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, ആ മാനറിസം ഒക്കെ വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ആതിരയുടെ അൾട്ടിമേറ്റ് ആയിട്ട്, അതായത് ഒരാൾക്ക് ചെയ്യാം, ഒരു പെൺകുട്ടി ചെയ്യാൻ പറ്റാവുന്ന അൾട്ടിമേറ്റ് ആയിട്ട് ചെയ്തു എന്നുള്ളതാണ്. 100% അത് പെർഫെക്റ്റ് ആയി. ഓൾ ദി ബെസ്റ്റ്. അതിര നന്നായിരുന്നട്ടാ. ഇത് കണ്ട് നമ്മൾ നേരത്തെ ഞെട്ടിയതാണ്, ടിക്ടോക്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 3 ഭാഗങ്ങളെടുത്ത് നന്നായിട്ടുണ്ട്. അപ്പൊ ഇനി എനിക്ക് പറയാനുള്ളത്, പൃഥ്വിരാജനെ മാത്രമല്ല, എനിക്ക് മമ്മൂക്കനെയും ലാലേട്ടനെ ഒക്കെ നന്നായിട്ട് അനുകരിക്കുക, നന്നായിട്ട് അനുകരിക്കുമല്ലോ. അതുപോലെ തന്നെ സ്ത്രീ കഥാപാത്രങ്ങളെയും നായികമാരെയും അനുകരിക്കുക കേട്ടാ. ഓൾ ദി ബെസ്റ്റ്. അതിന് നന്നായിരുന്നു. കാര്യം പൃഥ്വിരാജ് എന്ന് പറയുന്ന ആൾ ഒരുപാട് ഫാൻസ് ഉള്ള ആളാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരാളെ അനുകരിക്കുമ്പോൾ നന്നായില്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കും. പക്ഷേ ഗംഭീരമായിട്ട് ചെയ്ത് കേട്ടോ, ഞാനത് നേരത്തെ കണ്ടപ്പോഴും ഈ പറയുന്ന പോലെ നേരിട്ട് നമ്പർ ഉണ്ടാകുന്ന നേരിട്ട് വിളിച്ച് ഞാൻ അഭിനന്ദനം അറിയിച്ചേനെ. അത്രയ്ക്ക് രസമായിരുന്നു കണ്ടിരിക്കാൻ. എന്തായാലും ഇന്ന് നേരിട്ട് കാണാൻ സാധിച്ചു. ഒരുപാട് ആരാധകരുണ്ടാവും ഈ പ്രോഗ്രാം കഴിയുമ്പോൾ. അപ്പോൾ ആതിര എന്താ പറഞ്ഞാലും പൃഥ്വിരാജ് കാണാനിടയാകട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ദാ, അപ്പോൾ ആതിര വി സ്റ്റാറിന് സമ്മാനമുണ്ട്. അപ്പോൾ ആതിര എങ്ങനെ ടിക്ടോക്കിൽ ഫോളോവേഴ്സ് ഒക്കെ ഗംഭീരമായില്ലേ ഇപ്പോൾ ഇതിന് ശേഷം, അല്ലേ? ഇരട്ടിയായിട്ട് മാറിയില്ല അല്ലേ? അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇനിയും അങ്ങനെ തന്നെ ഗംഭീരമായിട്ട് മുമ്പോട്ട് കേട്ടോ. നെക്സ്റ്റ് ടൈം പുതിയ ഐറ്റംസുമായിട്ട് വരും കേട്ടോ. എല്ലാവരും നല്ലൊരു കാര്യം ആതിര. നേരെ നമ്മ